വെൽക്കം ടു ഇൻഡസ് ടവേഴ്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 24th നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻഡസ് എഡ്യൂക്കേഷൻ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. മെഡിക്കൽ കോഡേഴ്സ് ലൈസൻസ് ഡിഗ്രിക്കാർക്കാണ്, അതേപോലെ നോൺ ലൈസൻസ് ഡിഗ്രിക്കാരായ മെഡിക്കൽ കോഡേഴ്സ് CPC സർട്ടിഫൈഡ് ആയ ആൾക്കാർക്കാണ് നമ്മളിവിടെ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തത്. അപ്പോ വേറൊരു ഹാപ്പി ന്യൂസും കൂടി നിങ്ങൾ അറിയിക്കാന്ന് വെച്ചാല്, നമ്മുടെ ഡിഗ്രി എനി ഡിഗ്രി ഗ്രാജുവേറ്റ്, ഈ ബിടെക് ഡിഗ്രി മെഡിക്കൽ കോഡേഴ്സ് അല്ലാണ്ട് വേറെ ഡിഗ്രി ഗ്രാജുവേറ്റ് ആയാലും അനദർ ഡിഗ്രിക്കാർക്കായാലും നമ്മളിവിടെ വേറൊരു ടെലിഫോണിക് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ടെലിഫോണിക് ഇന്റർവ്യൂ ആയിരിക്കും ഫസ്റ്റ് സെഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ്ലി നിങ്ങൾ ആദ്യം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്ത ഫസ്റ്റ് 100 സ്റ്റുഡൻസിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിനെ അവർക്ക് ഈ ടെലിഫോണിക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. ആ ടെലിഫോണിക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നിങ്ങളെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ഡെസിഗ്നേഷൻ, ഈ 2-3 പോസ്റ്റിക്കാണ് നമുക്ക് ഉള്ളത്, ആ പോസ്റ്റിക്കുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് അവര് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെന്നൈ ബാംഗ്ലൂർ ലൊക്കേഷനിലുള്ള കമ്പനീസിന് ഡയറക്ട്ലി ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അത് നിങ്ങളെ കമ്പനി ഡയറക്ട്ലി അറിയിക്കും. അപ്പൊ ഇനി നോൺ ലൈസൻസ് ഡിഗ്രിക്കാർക്കും ആയിട്ടുള്ള ഒരു ഡ്രൈവ് നമ്മൾ നടത്തുന്നത്, ആ നോൺ ലൈസൻസ് ഡിഗ്രി മെഡിക്കൽ കോഡേഴ്സ് അല്ലാണ്ട് ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക്, പക്ഷെ അവർക്ക് ഇവിടെ വാക്ക് ഇൻ ഇന്റർവ്യൂ അല്ല. അവര് ഈ ഇതില് രജിസ്റ്റർ ചെയ്ത് 4 മുന്നേ ഇതില് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ടെലിഫോണിക് ഇന്റർവ്യൂ, അവരിവിടെ വരേണ്ട ആവശ്യമില്ല. ബട്ട് ബാക്കിയുള്ള മെഡിക്കൽ കോഡേഴ്സ്, ലൈസൻസ് ഡിഗ്രിക്കാര്, പാരാമെഡിക്കൽ നേഴ്സസ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. അവര് മെഡിക്കൽ കോഡേഴ്സ് ആവണമെന്നില്ല, ഈ നേഴ്സസും പാരാമെഡിക്കലും ലൈസൻസ് ആൾക്കാർക്കും മെഡിക്കൽ കോഡേഴ്സ് ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അവർക്ക് മെഡിക്കൽ കോഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ബട്ട് മെഡിക്കൽ കോഡേഴ്സിന് ശരിക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് CPC സർട്ടിഫൈഡ് ആയ നോൺ ലൈസൻസ് ഡിഗ്രിക്കാർക്കും. അപ്പോ ഇങ്ങനെ ഇന്റർവ്യൂ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയി. അതിന് ഏറ്റവും വേഗം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതേപോലെ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 സ്റ്റുഡൻസിനാണ് നമ്മള് കൊടുക്കണം. ഇതിന്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ട്. ആ പൊസിഷൻസ് ഏതൊക്കെയെന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും. ബിടെക്കാരും സാധാ ഡിഗ്രിക്കാർക്കാരും ഏതൊക്കെ പൊസിഷൻസ് ഉള്ള നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ 2 ടൈപ്പ് ഇന്റർവ്യൂ ആണ് നമ്മൾ നടത്താൻ പോണേ. 24th വാക്ക് ഇൻ ഇന്റർവ്യൂ ഫോർ മെഡിക്കൽ കോഡേഴ്സ് ആൻഡ് ലൈസൻസ് ഡിഗ്രി ഗ്രാജുവേറ്റ്, ആൻഡ് ടെലിഫോണിക് ഇന്റർവ്യൂ ഫോർ ദ അനദർ ഡിഗ്രി ഗ്രാജുവേറ്റ് ആൻഡ് ബിടെക് ഗ്രാജുവേറ്റ്. ദേ കാൻ ഓൾസോ അപ്ലൈ ത്രൂ ദിസ് ലിങ്ക്. അപ്പോൾ ഇനി എന്തൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലാണ് നമ്മൾ പുതിയതായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, പുതിയതായിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള നിങ്ങൾക്ക് ഒരു ഹെൽപ്പും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും, പിന്നെ മെഡിക്കൽ കോഡിനെ കുറിച്ച് അറിയാനും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ മെഡിക്കൽ കോഡിന്റെ നെക്സ്റ്റ് ബാച്ച് വരുന്നത്, ഓൺലൈൻ ബാച്ച് വരുന്നത് February 20, ഓഫ്ലൈൻ ബാച്ച് വരുന്നത് March 1 ആണ്. അപ്പൊ അതിന്റെ അഡ്മിഷൻ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നത്തെ ലിങ്കിലും, അല്ലെങ്കിൽ അതിന്റെ നമ്മൾ സ്പെസിഫൈ ആയിട്ട് അതിന്റെ നമ്പർ കൊടുക്കാം, അത് നോട്ട് ചെയ്യുക. അല്ലെങ്കിൽ ജോബ് ഡ്രൈവ് റിലേറ്റഡ് ആകുമ്പോൾ ആ ജോബ് ഡ്രൈവിന്റെ നമ്പറിംഗ് ആണ് നിങ്ങൾ വിളിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യണം 100 പേർക്ക് മാത്രമാണ് ഇതുള്ളൂ. അപ്പൊ മിസ് ചെയ്യരുത്, ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.